ഇന്ന് നമുക്കൊരു സ്ട്രോബെറി സോസ് തയ്യാറാക്കിയാലോ? വളരെ എളുപ്പത്തിൽ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം ഈ സൂപ്പർ ടേസ്റ്റി സ്ട്രോബെറി സോസ്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം സ്ട്രോബെറിയാണ്. നമുക്കിതിന് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. സ്ട്രോബെറി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരഞ്ഞ സ്ട്രോബെറിയാണ് നമുക്കിതിന് വേണ്ടത്. അരിച്ചതിന് ശേഷം നമുക്ക് ഈ സ്ട്രോബെറി അരച്ചതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ ഷുഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് 1 സ്റ്റിംഗ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. അതായത് ഒറ്റനൂൽ പരുവം. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ അതൊരു സ്പൂണിലെടുത്ത് നോക്കിയിട്ട് ഒന്ന് ആറിയതിന് ശേഷം കൈയും കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു 1 സ്ട്രിംഗ് വരുന്നുണ്ടെങ്കിൽ അത് ആ കറക്റ്റ് പാകത്തിനായി. ഇതിപ്പം ആ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന ആ സ്ട്രോബെറി അരച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. തീയ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വറ്റിച്ച് കറക്റ്റ് പാകത്തിനാക്കിയെടുത്താൽ മാത്രം മതി. നമ്മൾ ആദ്യമേ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയ ശേഷം അതിലേക്ക് ഈ സ്ട്രോബെറി ഒഴിച്ചു കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകാനും പിന്നെ കുറേ കാലം ഇത് കേടുകൂടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കിയ സ്ട്രോബെറി സോസ് ഒരു 6-7 മാസം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഈ സ്ട്രോബെറി സോസ് നമുക്ക് ഒത്തിരി ഡെസേർട്ടുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഫലൂദി ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ, ബെറിയപ്പ്, കേക്ക്സ്, ചീസ് കേക്ക്, പിന്നെ ഡ്രിങ്ക്സ് ഉണ്ടാക്കുമ്പം, കോക്ടെയിൽസ്, ഇതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്ട്രോബെറി സോസ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോസിൻ്റെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത് തയ്യാറാണോയോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക്, ഞാൻ ആദ്യമേ തന്നെ ഇത് സോസ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാത്രം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കെടുത്ത് അതിലേക്കൊരു അല്പം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഫ്രീസറിൽ വെച്ച പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ സോസ് തണുത്തോളും. അപ്പം നമുക്ക് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പരുവം കൺസിസ്റ്റൻസി നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത പാത്രമാണ്. അതിലേക്ക് ഞാൻ ആ ചൂട് സോസൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത പാടെ തന്നെ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാത്രം ഒന്ന് ചിരിച്ച് നോക്കുമ്പോൾ അതൊന്ന് ഒഴുകാൻ പാടില്ല, അതേപോലെ തന്നെ കട്ടിയായിരിക്കാനും പാടില്ല. ഏകദേശം തേനിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. സോസ് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അത് കറക്റ്റ് പാകത്തിനായി വന്നിട്ടുമുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ സോസ് ഇരിക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ള ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 6-7 മാസം വരെ സൂക്ഷിക്കാൻ പറ്റും. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.